കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എല്ലാ നിലയിലും ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാടകയും റിപ്പോർട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് വാടകയും നിശ്ചയിച്ച് നൽകും. ഇപ്പോൾ വാടക വീടുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 125 നമ്പറിനടുത്തേക്ക് വാടക വീടുകളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡെർബീസ് ക്ലീനിങ്, ദുരന്ത മേഖലയിലെ മണ്ണും ചളിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 90 ദിവസമെങ്കിലും വേണം. അതിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരച്ചിൽ എത്ര ദിവസം തുടരണമെന്നുള്ളത് ഇപ്പോൾ അതിലൊരു കൃത്യത നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. അതും അവരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാറ്റ്യൂറ്റസ് റിലീഫ്, അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായ ഒരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട്. അത് അവരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ാണ് ഈ വായ്പാ പണം ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഈ കർക്കശ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അത് കാണും. ഇവിടെയും അത് ശ്രദ്ധയപ്പെടുത്തി. കേന്ദ്ര സംഘത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അവരുടെ വായ്പകളിൽ ഇളവ് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ 78 പേരാണ്. 78 പരമാവധി വാടക വീടുകൾ പരമാവധി അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലിക അധികം വൈകാതെ തന്നെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം ലഭ്യമാകുന്ന വീടുകളിലേക്ക് ആരെ താമസിപ്പിക്കണമെന്നുള്ളത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തി. ഈ പറയുന്ന ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ഫർണിച്ചർ മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഇതുപോലെ തന്നെ നല്ല മനസ്സിനുടമകളായവർ മറ്റുള്ളവരുമായി സംസാരിച്ച് ആ നിലയിൽ തന്നെ അതൊക്കെ വാങ്ങാനും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്ക് നേരത്തെ വിവരം തന്നതാണ്. 11:55 ഇവിടെ എത്തും. പിന്നെ അദ്ദേഹം ബെയ്ലി പാലം, പിന്നെ ഒരു ക്യാമ്പ്, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഇവിടെ വന്ന മീറ്റിംഗ്, ഇങ്ങനെയാണ് പൊതുവെ പറഞ്ഞിട്ടുള്ള. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അത്. മാറ്റങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകും. എന്തായാലും 3 മണിക്കൂർ ഇവിടെ ഉണ്ടാകും. പ്രധാനമന്ത്രി ഇവിടെയുള്ള ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുക പ്രയാസകരമായിരിക്കുമെന്ന് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ടീം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് പരിശോധന നടത്തി പോയതാണ്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതെങ്ങനെ വേണം, നാളത്തെ തെരച്ചിലിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഇന്ന് അവരുടെ ടീമുമായി ഞങ്ങൾ രാത്രി ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം അവർ ഉചിതമായി തീരുമാനം കൈക്കൊള്ളും. ഒരു 3 മണിക്ക് ശേഷം പ്രധാനമന്ത്രി പോയതിന് ശേഷം പിന്നെ ഒരു എത്രത്തോളം നടത്താൻ പറ്റുമെന്നുള്ള ഉൾപ്പെടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ഇന്നത്തെ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും ഇപ്പോൾ പത്തനംതിട്ട വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കലക്ടറേറ്റിലുണ്ടായിരുന്നു. കേന്ദ്ര സംഘത്തെ കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എല്ലാ ഇടപെടലും ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. MLA മാരുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നു. എല്ലാ നിലയിലുള്ള ഇടപെടലും അതാത് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നാഷണൽ സെന്റർ ഫോർ സെസിമോളജി ന്യൂഡൽഹി, അവരുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. വയനാട്ടിൽ ചില പ്രദേശങ്ങളുണ്ടായ ഭൂമിക്കടിയിൽ നിന്നുള്ള അത് ഭൂചലനമല്ല എന്ന നിഗമനമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.
അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. നാഷണൽ സെൻറ്റർ ഫോർ സെസിമോളജി ന്യൂഡൽഹിയുമായിട്ടാണ് ചർച്ച ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയേണ്ടത്. ഇതിലെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ജനകീയ തെരച്ചിലാണ്. ജനകീയം ക്യാമ്പിൽ നിന്നും തെരച്ചിലിന് വന്ന ആളുകൾ അവിടെ എത്തി പലരും നിങ്ങളൊക്കെ കണ്ടതാണ്. വൈകാരികമായിരുന്നു അവർ. പക്ഷേ അത് ജനകീയ തെരച്ചിൽ ഉണ്ടാകുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട്. അതിൻ്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ മുതൽ ജനകീയ തെരച്ചിൽ ഞായറാഴ്ച എല്ലാ നിലയിലും നടത്തുമെന്നുള്ളതും അറിയിക്കുക. ഇപ്പൊ പറഞ്ഞത് ബെയ്ലിപ്പാലം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഇറങ്ങി റോഡ് മാർഗം പോയി ബെയ്ലിപ്പാലം വരെ പോകുന്നതാണ് അറിയിപ്പുള്ളത്. ഞങ്ങൾ അവരായിട്ട് ഒന്നും കൂടി ഇപ്പൊ രാത്രി ഒരു ഡിസ്കഷൻ ഉണ്ട്. അതില് അത് അത് അതുണ്ട് 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 അതെ, അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. എന്തെങ്കിലും ഇനി അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കലക്ടർ അറിയിക്കും. ഒരു ഒരു ഡിസ്കഷൻ കൂടി ഉണ്ട് അവര് ടീമായി. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമങ്ങൾക്ക് വിലക്കാണ്. സാധാരണ പ്രധാനമന്ത്രിയുടെ യാത്രയിൽ മീഡിയ പാസ് വിഷയം ഇപ്രാവശ്യം ഫെഡറൽ ബ്രാഞ്ച് മുഖേനയുള്ള മീഡിയ പാസ് ഇഷ്യൂണ്ടായെന്ന് എസ് ബി ജി അറിയിച്ചു എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. സാധാരണഗതിയിൽ കേരളത്തിലെ മീഡിയക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാം, നേരത്തെ റിപ്പോർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്ഥലമെങ്കിലും ഇപ്പോൾ ഈ ദിവസം കലക്ട്രേറ്റിൽ അവസാനത്തെ യോഗമുണ്ട്, എസ് പി ജിയുമായിട്ട് പൊതു കാര്യങ്ങൾ ഞങ്ങൾ കലക്ടർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ ഇക്കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്താം എന്താന്നുള്ളത്. അല്ല, ഞാൻ കേന്ദ്ര സംഘത്തിന് വിശദമായി പറഞ്ഞല്ലോ. ആ അതെ, ഞാൻ ഇപ്പൊ ഇവിടെ ഈ നമുക്ക് ആളുകൾ നഷ്ടപ്പെട്ട ഒരു പ്രദേശമാകില്ലാതായി, വീടുകളില്ലാതായി, കൃഷി നാശം സംഭവിച്ചു, കെട്ടിടങ്ങളില്ലാതായി. അല്ല, നമ്മളിപ്പോൾ ഒരു പൊതുവായിട്ടുള്ളതാണ് പറഞ്ഞത്. അത് ബാക്കി നാളെ പ്രധാനമന്ത്രി കൂടി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അല്ല, നമ്മളെല്ലാ കാര്യം ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പുനർനിർമ്മാണത്തിന് കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് അതിപ്പോ ഇപ്പൊ ഇന്ന് വൈകിട്ട് പോവായിരിക്കും. ആ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെർബീസ് ക്ലീനിങ്, അതുപോലെ മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ തീരുമാനമാണല്ലോ. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഇതുപോലെ തുടർച്ചയായി ദുരന്തമുണ്ടായ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു തുക ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിന് നമുക്കിപ്പോൾ തുടർച്ചയായിട്ട് ഇവിടെ തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായി കേരളത്തെയും സഹായിക്കണമെന്നുള്ളതും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, അവർ L3 ആയിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ട സ്ഥലം തന്നെയാണെന്നുള്ള അഭിപ്രായം അവർ പങ്കുവച്ചിട്ടുണ്ട്. അവരിതിൻ്റെ എല്ലാ ഞങ്ങൾ ഈ റൂമിൽ വെച്ചാണ് അവർക്ക് പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരുമായി ചർച്ച ചെയ്തു. അവർക്കിത് നല്ല ബോധ്യമായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അവർ റിപ്പോർട്ട് ചെയ്യും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അല്ല, അവർ പറഞ്ഞത് ഇതിന്റെ ആഴം നമ്മൾ ചൂണ്ടിക്കാട്ടിയതിനനുസരിച്ച് വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ നമ്മുടെ ഡിമാൻഡ് L3 ആക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മളൊരു ഏകദേശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇപ്പൊ നാളെ പ്രധാനമന്ത്രി കൂടി പോയി വന്നതിന് ശേഷം ബാക്കി നമുക്ക് നമ്മളെല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അല്ല, നമ്മളിപ്പോ പറഞ്ഞത് ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 2,000 കോടി രൂപ ആവശ്യം വരും. റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് വേണ്ടി മാത്രം, പിന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഓരോന്നിപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. അല്ല, അത് പിന്നീട് പറയേണ്ട കാര്യമാണ്. ഇന്നിപ്പോ രാത്രി ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, അതില് ശേഷം വരാം. CM വരുമെന്നാണ് മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടത്.
ഇല്ല, ഏത് പ്രധാനമന്ത്രിയുടെ? അല്ല, അതിന്റെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബാക്കി അവര് പോയി അവര് റിപ്പോർട്ട് നൽകി, അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനം പറയും. ആ തീരുമാനം പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. അതിന്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. ക്യാമ്പ് സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. അത് മുഖ്യമന്ത്രിയുടെ അല്ലേ നിങ്ങൾ ചോദിച്ചത്? മുഖ്യമന്ത്രിയുടേത് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസം നൽകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 226. നമ്മൾ എത്രയും വേഗത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ 125 വീടുകൾ സർക്കാർ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വീടുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് പറയുന്നുണ്ട് അവിടെ എന്തൊക്കെ വേണം. കലക്ടർ നേതൃത്വത്തിൽ അവരൊരു പരിശോധന നടത്തുന്നുണ്ട്. ഇനി എങ്ങനെ ആരൊക്കെ മാറ്റണം അതിലാണല്ലോ ഒരു വ്യക്തത വരുന്നത്. ഇപ്പൊ PWD ക്വാർട്ടേഴ്സ് ഇപ്പൊ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് വേണമെങ്കിൽ ഇന്ന് മാറ്റാണ്. അപ്പൊ അത് എങ്ങനെ വേണമെന്നുള്ളത് കലക്ടർ നേതൃത്വത്തിൽ തീരുമാനിച്ച് അധികം വൈകാതെ തന്നെ അത് ടെമ്പററി റീഹാബിലിറ്റേഷൻ ആരംഭിക്കും. നമ്മുടെ അറിവിലിപ്പില്ല. അല്ല, അതിനെ കുറിച്ചൊരു പൊതുവേ അത് പൊതുവേ ഒരു പഠനം നടത്തണം. മറ്റു സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ആ പ്രദേശത്ത് ഈ പറഞ്ഞതുപോലെ ഇനിയുള്ള ഇതുപോലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് നമ്മൾ അതിന് അതിനൊരു പഠനം നടത്തണം എന്ന് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതെ 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 അതെ, അത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കണക്കുകളും സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതൊക്കെ വിവരിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. ഇന്ന് കേന്ദ്ര സംഘം ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. അവരോട് എന്തൊക്കെ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന വീടുകളുടെ വാടക കളക്ടറുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും. അതുപോലെ ദുരന്ത മേഖലയിലെ ചെളിയും മണ്ണും അവശിഷ്ടങ്ങളും നീക്കാൻ 90 ദിവസമെങ്കിലും വേണ്ടിവരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വായ്പകളിൽ ഇളവ് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ദുരിതബാധിതരായി ഈ ഉരുൾപൊട്ടലിൽ 78 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നത്. താൽക്കാലിക പുനരധിവാസം വൈകാതെ തന്നെ തുടങ്ങുമെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ നീക്കാൻ കൂടുതൽ സഹായം വേണമെന്ന് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സഹായധനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തെ ബോധിപ്പിച്ചെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചു.